സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാധാഷ്ടമി ദിനത്തില് രാധാ കവചം മലയാളത്തിൽ ഗദ്യരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. മുൻപ് ഈ ചാനലിൽ രാധാ കവചം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് നാരദ പഞ്ചരാത്രം എന്ന വൈഷ്ണവതന്ത്രകൃതിയിലുള്ള രാധാ കവചമായിരുന്നു. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ബ്രഹ്മവൈവർത്ത പുരാണം. 18 മഹാപുരാണങ്ങളിലുള്ള വൈഷ്ണവ പുരാണമാണ്. ഈ പുരാണത്തിൽ പറയുന്ന രാധാ കവചമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഭക്തി ശ്രദ്ധകളോടെ കേൾക്കേണ്ടതാണ്. രാധാ കവചം ഉപദേശിച്ചു തരണമെന്ന് ശ്രീ പാർവതി പരമശിവനോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് ഭഗവാൻ പരമശിവൻ ഇപ്രകാരം അരുൾ ചെയ്യുകയാണ് പാർവതീദേവിയോട്. പണ്ട് ഗോലോകത്തിൽ വെച്ച് പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എനിക്ക് ഉപദേശിച്ചു തന്ന പോലെ ഞാൻ പാർവതീദേവി അവിടത്തേക്ക് ഉപദേശിച്ചു തരാം. ഈ കവചത്തിന്റെ മാഹാത്മ്യം കൊണ്ടാണ് ബ്രഹ്മാവിന് വേദമാതാവിനെയും എനിക്ക് ദേവിയെയും ലഭിച്ചത്. ഈ കവചത്തിന്റെ ശക്തി കൊണ്ടാണ് പരമാത്മാവിന് സൃഷ്ടി നടത്താനുള്ള ശക്തിയുണ്ടായത്. ശേഷൻ ഒരു കടു എന്ന പോലെ ഈ ബ്രഹ്മാണ്ടത്തെ ചുമക്കുന്നതും ഈ കവചം ധരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അഗ്നി ശുദ്ധമാക്കുന്നതും കാറ്റ് വീശുന്നതും മൃത്യു സ്വച്ഛന്ദനായി വിഹരിക്കുന്നതും എല്ലാം ഈ കവചത്തിന്റെ സഹായം കൊണ്ടാണ്. അഗസ്ത്യൻ സമുദ്രം പാപം ചെയ്തും വസിഷ്ഠൻ സിദ്ധനായിത്തീർന്നതും സനൽകുമാരൻ ജ്ഞാനികളുടെ ഗുരുവായിത്തീർന്നതും ശംഖചൂഡൻ ദൈത്യേശ്വരനായതും മഹാലക്ഷ്മി സർവസമ്പത് പ്രദാത്രിയായിരിക്കുന്നതുമെല്ലാം ഈ കവചത്തിന്റെ മാഹാത്മ്യം കൊണ്ടാണ്. ശിഷ്യനും കൃഷ്ണഭക്തനുമായ ബ്രാഹ്മണന് മാത്രമേ ഇത് ഉപദേശിക്കാനാവൂ. ഷണ്ഡനും മറ്റൊരാളുടെ ശിഷ്യനും നൽകരുത്. ശ്രീകൃഷ്ണൻ പോലും ഇത് കഴുത്തിൽ കെട്ടുന്നു. ഓം രാധായൈ സ്വാഹ എന്ന് കൽപ്പവൃക്ഷതുല്യമായ മന്ത്രം എന്റെ ശിരസ് രക്ഷിക്കട്ടെ. ഓം ഹ്രീം ശ്രീം രാധായൈ സ്വാഹ എന്ന മന്ത്രം കണ്ണുകളെയും ചെവികളെയും രക്ഷിക്കട്ടെ. അം ഐം ഹ്രീം ശ്രീം രാധികായൈ സ്വാഹ എന്ന മന്ത്രം മസ്തകത്തെയും കേശസംഗത്തെയും രക്ഷിക്കട്ടെ. ഓം രാം രാധായൈ സ്വാഹ എന്ന മന്ത്രം കപോലങ്ങളെയും നാസികയെയും വായയെയും രക്ഷിക്കട്ടെ. ക്ലീം ഹ്രീം കൃഷ്ണപ്രിയായൈ നമഃ എന്ന മന്ത്രം കഴുത്തിനെ രക്ഷിക്കട്ടെ. ഓം രാം രാസേശ്വര്യൈ നമഃ എന്ന മന്ത്രം തോളുകളെ രക്ഷിക്കട്ടെ. ഓം രാം രാസവിലാസിന്യൈ സ്വാഹ എന്ന മന്ത്രം പുറത്തെ രക്ഷിക്കട്ടെ. വൃന്ദാവന വിലാസിന്യൈ സ്വാഹ എന്നത് മാറിടത്തെ രക്ഷിക്കട്ടെ. തുളസീവനവാസിന്യൈ സ്വാഹ എന്നത് നിദംബത്തെ രക്ഷിക്കട്ടെ. ഓം കൃഷ്ണ പ്രാണിതി കായൈ സ്വാഹ എന്നത് പാദങ്ങളെയും മറ്റെല്ലാ അവയവങ്ങളെയും രക്ഷിക്കട്ടെ. കിഴക്ക് ദിക്കിൽ രാധ രക്ഷിക്കട്ടെ. വഹ്നികോണിൽ കൃഷ്ണപ്രിയ രക്ഷിക്കട്ടെ. തെക്ക് ദിക്കിൽ രാസേശ്വരി രക്ഷിക്കട്ടെ. തെക്കു പടിഞ്ഞാറ് ദിക്കിൽ ഗോപീശ്വരി രക്ഷിക്കട്ടെ. പടിഞ്ഞാറ് ദിക്കിൽ നിർഗുണയായ ദേവി രക്ഷിക്കട്ടെ. വടക്കു പടിഞ്ഞാറ് ദിക്കിൽ കൃഷ്ണപൂജിത രക്ഷിക്കട്ടെ. വടക്ക് ദിക്കിൽ മൂലപ്രകൃതിയായ ഈശ്വരി രക്ഷിക്കട്ടെ. ജലത്തിലും കരയിലും അന്തരീക്ഷത്തിലും സ്വപ്നത്തിലും ജാഗരണത്തിലും മഹാവിഷ്ണുജനനി രക്ഷിക്കട്ടെ. വീണ്ടും ശിവൻ പറഞ്ഞു, ദേവിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനീ രാധാകവചം ഉപദേശിച്ചു തന്നത്. ഇത് കണ്ടവർക്കൊന്നും പറഞ്ഞുകൊടുക്കരുത്. ഗുരുവിന് വേണ്ടും വിധം അലങ്കരിച്ച് പൂജിച്ച് ഈ കവചം കണ്ടത്തിലോ ഇടത്തെ കൈയിലോ കെട്ടിയാൽ വിഷ്ണുവിനോട് തുല്യത കൈവരും. ഈ കവചം ധരിച്ചിരിക്കുന്നതിനാലാണ് ദുര്യോധനന് ജലത്തെ സ്തംഭിപ്പിക്കാൻ സാധിച്ചത്.
ഞാൻ ഈ കവചം പണ്ട് സനൽകുമാരന് നൽകി. സനൽകുമാരൻ സാന്ദീപനിക്ക് നൽകി. പണ്ട് സനൽകുമാരന് നൽകി. സനൽകുമാരൻ സാന്ദീപനിക്ക് നൽകി. സാന്ദീപന് ബലരാമനും ബലരാമൻ ദുര്യോധനന് നൽകി. ഈ കവചത്തിന്റെ പ്രസാദം കൊണ്ട് മനുഷ്യൻ ജീവൻ മുക്തനായിത്തീരും. നിത്യവും ഇത് പഠിക്കുന്നവന് രാജസൂയത്തിന്റെ ഫലം ലഭിക്കും. എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലവും എല്ലാം ദാനം ചെയ്ത ഫലവും ലഭിക്കും. എല്ലാ യജ്ഞങ്ങളിലും ദീക്ഷിച്ച ബലവും കൃഷ്ണസേവ ചെയ്ത ബലവും കൃഷ്ണ നൈവേദ്യം ഭുജിച്ച ബലവും നാല് വേദങ്ങളും പഠിച്ച ബലവും ലഭിക്കും. ഈ കവചം ധരിക്കുന്നതുകൊണ്ട് എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തിയും ലഭിക്കും. അത്യധികം ശ്രേഷ്ഠമായ രാധാ കവചം സമാപിക്കുന്നു.